നമസ്കാരം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി വരുന്നു. ഇനി 4 സ്ഥാനാർത്ഥികൾ കൂടിയാണ് ഇനി നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുള്ളത്. ആ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമെന്ന് പറയപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലമാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതിനകത്ത് സുജയ പാർവതി എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകൾക്ക് ശേഷം പക്ഷേ അവരുടെ സാധ്യത മങ്ങിയോ എന്നൊരു സംശയമുണ്ട്. കാരണം സുജയ പാർവതിക്ക് പകരം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മേജർ രവിയുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സുജയ പാർവതിയെ വെട്ടി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മേജർ രവി സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം. കാരണം അങ്ങനെ ഓരോ മേഖലകളിലും അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്ന ഒരു സമയത്താണ് ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ്. മേജർ രവി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സുജയ പാർവതിയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യചിഹ്നമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്നും ചോദിക്കേണ്ടി വരും. കാരണം സുജയ പാർവതി ആ എറണാകുളം സീറ്റിൽ മത്സരിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് നടക്കാതായി പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇവിടെ ഈ ആരാണ് സ്ഥാനാർത്ഥിയാകുന്നത് അല്ലെങ്കിൽ പാർട്ടിയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്ന് പറയുമ്പോഴും പാർട്ടി പലപ്പോഴും പാർട്ടി നേതൃത്വം ഇക്കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. പാർട്ടി ചോദിച്ചിട്ടുണ്ട് എറണാകുളം, കൊല്ലം, ആലത്തൂർ, വയനാട് ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പാർട്ടി പ്രഖ്യാപിക്കാതിരിക്കുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ ചിലപ്പോൾ എത്തിയേക്കാം. പാർട്ടി ജില്ലാ സെക്രട്ടറി ബി ബി ഗോപകുമാറും അവരുടെ പരിഗണനയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള സരസ്വതി ടീച്ചറെ പരിഗണിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. വരാനുള്ള സാധ്യതയാണ് കൂടുതലുമുള്ളത്. കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി അവരുടെ ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ബി ജെ പിയുടെ പൂർണ്ണമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാവുകയാണ്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥുമാണ് മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. അവർ മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാവേലിക്കര, ചാലക്കുടി, പിന്നെ കൂടാതെ കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിലാണ്, കോട്ടയത്തും ഇടുക്കിയിലുമുള്ള മണ്ഡലങ്ങളിലാണ് ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥും ആണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലാണ് ഇനി ലോക്സഭാ സീറ്റിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകേണ്ടത്. ആലത്തൂരും ഒപ്പം തന്നെ എറണാകുളം, ആലത്തൂർ, പാലക്കാട് കൂടാതെ കൊല്ലം ഈ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കേണ്ടത് ബി ജെ പിക്ക്. അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എറണാകുളത്തേക്ക് മേജർ രവി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പാർട്ടി നേതൃത്വം സമ്മതം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോടൊന്നും, താൻ സമ്മതം അറിയിച്ചതായിട്ടാണ് അറിയിച്ചു എന്നാണ് മേജർ രവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എറണാകുളത്ത് നിന്ന് സുജയ പാർവതിയെ വെട്ടിമാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഒരു 2 മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ അന്ന് പറഞ്ഞിരുന്നു സുജയ പാർവതിക്ക് വളരെ വലിയ സാധ്യതകളുണ്ടാകുന്നു. സംസ്ഥാനത്തെ 7 വരുന്ന ജില്ലാ നേതൃത്വം, ജില്ലാ അധ്യക്ഷന്മാർ തന്നെ സുജയ പാർവതിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശത്തോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് വി മുരളീധരനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. വി മുരളീധരൻ്റെ അനുഗ്രഹാശസ്സുകളോട് കൂടിയായിരുന്നു സുജയ പാർവതിക്ക് സീറ്റ് നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നത്. പക്ഷേ ആ ശ്രമം പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുജയ പാർവതി പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സുജയ പാർവതിക്ക് വേണ്ടിയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും വളരെ വലിയ വടംവലി നടത്തിയത്. പക്ഷേ ആ അവരുടെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത്. അത് സിനിമാ സംവിധായകൻ കൂടിയായിട്ടുള്ള മേജർ രവിയാണ്. മേജർ രവി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ പുറത്തിറങ്ങുന്ന ബി ജെ പിയുടെ മൂന്നാംഘട്ട ലിസ്റ്റിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് സുജയ പാർവതിയെ എന്തുകൊണ്ടാണ് മാറ്റിയത്?
സുജയ പാർവതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ ചർച്ചയാകുന്ന ഒരു വേളയിൽ, അതായത് വി മുരളീധരനുമായും കെ സുരേന്ദ്രനുമായും വലിയ ബന്ധമുണ്ട് സുജയ പാർവതിക്കെന്നും, വി മുരളീധരൻ്റെ ശിഷ്യയായിട്ടുള്ള സുജയ പാർവതിയെ എങ്ങനെയും സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി വി മുരളീധരൻ്റെ ശ്രമങ്ങൾ ആണ് അവിടെ നടന്നത് എന്നും, ആ ശ്രമങ്ങൾ പക്ഷേ പാടെ പരാജയപ്പെട്ടു. അത് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഒരു ശ്രമത്തെ മാറ്റി പുതിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എറണാകുളം ലോക്സഭാ നിയോജക മണ്ഡലത്തിലേക്ക് സുജയ പാർവതിക്ക് പകരം മേജർ രവി സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത തെളിയുന്നത്.